നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇനി ഒന്നും നേടാനില്ല, എല്ലാം ഞാൻ നേടിക്കഴിഞ്ഞു. അർജൻറ്റീൻ ദേശീയ ടീമിനോടൊപ്പം എല്ലാ നേട്ടങ്ങളും നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ക്ലബ് ഫുട്ബോളിലും ഞാനെല്ലാം നേടി. ബാഴ്സലോണക്കൊപ്പം വലിയ നേട്ടങ്ങളുണ്ടാക്കി. ഇൻഡിവിജ്വൽ നേട്ടങ്ങളും ഞാൻ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. സംതൃപ്തനായിക്കൊണ്ട് ഇങ്ങനെ പറയുന്നത് ലയണൽ മെസ്സിയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യാൻ എന്താണുള്ളത്? സ്വാഭാവികമായിട്ടും എല്ലാം നേടിക്കഴിയുമ്പോൾ ഉള്ള ഒരു മാനസികാവസ്ഥയുണ്ട്. അതിലൂടെ തന്നെയാണ് ഇപ്പോൾ ലയണൽ മെസ്സി കടന്നു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി എന്ത് മോട്ടീവ് ഉണ്ടാകും? അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും വേൾഡ് കപ്പ് വിജയിച്ച ആ നിമിഷത്തിൽ താനെല്ലാം നേടിക്കഴിഞ്ഞു എന്നൊരു തോന്നലാണ് തനിക്കുണ്ടായത് എന്ന് ലിയോ മെസ്സി തന്നെ പറയുന്നു. വേൾഡ് കപ്പിന് ശേഷം അദ്ദേഹം നൽകിയ ആദ്യ ഇൻ്റർവ്യൂ, ആൻഡി കുസ്നെറ്റ്സോഫ് അദ്ദേഹവുമായിട്ട് പാരീസിൽ വെച്ച് സംസാരിക്കുകയുണ്ടായി. അതിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ഓൾറെഡി നിങ്ങളിപ്പോൾ കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും മുണ്ടോ ഡിപ്പോർട്ടീവോ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഈ ഒരു എല്ലാം നേടിക്കഴിഞ്ഞ ആ ഒരു ഫീലിങ്ങിനെ കുറിച്ച്, വേൾഡ് കപ്പ് കിരീടം ചൂടിയപ്പോഴുള്ള ആ ഒരു ഫീലിങ്ങിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മെസ്സി പറയുന്നത് ഇങ്ങനെയാണ്, തീർച്ചയായിട്ടും ആ ഒരു മൊമെൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തെന്നാൽ എനിക്കപ്പോൾ തോന്നിയിട്ടുള്ളത് ഇറ്റ്സ് ഓവർ, എല്ലാം കഴിഞ്ഞു എന്നാണ്. എല്ലാം എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. ഞാൻ ദേശീയ ടീമിനോടൊപ്പം, അർജൻറ്റീൻ ദേശീയ ടീമിനോടൊപ്പം എല്ലാം നേടിക്കഴിഞ്ഞു. എൻ്റെ കരിയറിൽ എനിക്കെല്ലാം കിട്ടിക്കഴിഞ്ഞു. ബാഴ്സലോണയിൽ വെച്ച് ഞാൻ വലിയ നേട്ടങ്ങളുണ്ടാക്കി. ഇൻഡിവിജ്വലായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങളും ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ടീമിനോടൊപ്പവും നേട്ടങ്ങളുണ്ടാക്കി. എൻ്റെ കരിയർ ഒരു യുണീക്ക് വേയിൽ അവസാനിക്കാൻ പോകുന്നു എന്നൊരു തോന്നലാണ് എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായത്. എന്തായാലും ഞാൻ കളി തുടങ്ങുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വലിയ നേട്ടങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്ന് ഇമാജിൻ ചെയ്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എൻ്റെ സ്വപ്നങ്ങളിൽ പോലും, കളി തുടങ്ങുന്ന ഘട്ടത്തിലുള്ള സ്വപ്നങ്ങളിൽ പോലും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും എല്ലാം നേടിക്കഴിഞ്ഞു. ആ മൊമെൻ്റ്, വേൾഡ് കപ്പ് നേടിയ മൊമെൻ്റ് തീർച്ചയായിട്ടും വളരെ വിലമതിക്കാനാവാത്ത ഒന്നായിരുന്നു എന്നാണ് ഇപ്പോൾ ലിയോ മെസ്സി പറയുന്നത്. തീർച്ചയായിട്ടും മെസ്സി ഇനിയും കളിക്കളത്തിൽ തുടരണമെന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്ത് മോട്ടീവ്, അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള മോട്ടീവ് എന്ത്? വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.